Hi, good morning children. Welcome our English class. In our last class we have learned alphabet E. Some words begin with E. ഏതൊക്കെ ആയിരുന്നു? ഓർക്കുന്നുണ്ടോ ഏതൊക്കെയാ നമ്മൾ പഠിച്ച വേർഡ്സ് എന്ന്? ആ വെരി ഗുഡ്, എല്ലാവരും ഓർക്കുന്നുണ്ടല്ലോ. യെസ് യെസ്, വെരി ഗുഡ് വെരി ഗുഡ്, സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ടീച്ചർ മക്കളെല്ലാം പഠിച്ചിട്ടുണ്ട് അപ്പോൾ അല്ലേ? വേർഡ്സ് ഒക്കെ ടീച്ചർ ഒന്ന് പറയട്ടെ. ഓക്കെ, ദ സൗണ്ട് ഓഫ് ദാറ്റ് ആൽഫബറ്റ് ഈസ് എ. ഈ എന്ന ആൽഫബറ്റിൻ്റെ സൗണ്ട് എന്തായിരുന്നു ടീച്ചർ പറഞ്ഞത്? എ. ഏതൊക്കെയായിരുന്നു വേർഡ്സ്? ഇ ഫോർ ഐ, ഇ ഫോർ ഇയർ, ഇ ഫോർ എഗ്, ഇ ഫോർ ഈഗിൾ. അത്രയും വാക്കുകൾ പഠിച്ചു എല്ലാവരും. വെരി ഗുഡ്, നല്ല മക്കളാണ്. അപ്പം അതിൻ്റെ സൗണ്ട് ഓർത്ത് വെക്കുക, അത്രയും വേർഡ്സ് ഓർത്ത് വെക്കുക. ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ ഹൗ ടു റൈറ്റ് ആൽഫബറ്റ് ഇ. എങ്ങനെയാണ് നമ്മുടെ ഇ എന്ന ആൽഫബറ്റ് എഴുതുക എന്ന് നോക്കിയാലോ. എല്ലാവർക്കും അറിയാമോ ഇ എന്ന ആൽഫബറ്റ് എഴുതാൻ? ദാറ്റ് ഇസ് വെരി ഈസി ടു ഡ്രോ ഇറ്റ്. ഓക്കെ, ലിസൺ ദ ബ്ലാക്ക് ബോർഡ്. വി വോണ്ട് ടു റൈറ്റ് ദാറ്റ് ആൽഫബറ്റ്. ലിസൺ, ഡ്രോ എ സ്റ്റാൻഡിംഗ് ലൈൻ. യെസ്, ഡ്രോ ത്രീ സ്ലീപ്പിംഗ് ലൈൻസ്. എന്ത് വേണം? സ്റ്റാൻഡിംഗ് ലൈൻ വരയ്ക്കുന്നു, ഒപ്പം മൂന്ന് സ്ലീപ്പിംഗ് ലൈനും. എന്തായി? യെസ്, ആൽഫബറ്റ് ഇ. ദിസ് ഇസ് ക്യാപിറ്റൽ ലെറ്റർ ഇ. എങ്ങനെയാണ് ക്യാപിറ്റൽ ലെറ്റർ ഇ എഴുതുന്നത് നോക്കൂ മക്കള്. ഡ്രോ എ സ്റ്റാൻഡിംഗ് ലൈൻ, ഡ്രോ ത്രീ സ്ലീപ്പിംഗ് ലൈൻസ്. Draw a standing line and three sleeping lines. മൂന്ന് sleeping lines. നമ്മൾ standing line കൂടെ വരച്ചപ്പോൾ അതെന്തായി? Capital letter E. Listen. It's very easy to write this alphabet. Okay. മനസ്സിലായോ ടീച്ചർ മക്കൾക്ക് എങ്ങനെയാണ് ക്യാപിറ്റൽ ലെറ്റർ ഇ എഴുതുന്നതെന്ന് മനസ്സിലായോ? എങ്ങനെയാണ്? ഡ്രോ എ സ്റ്റാൻഡിംഗ് ലൈൻ. ഓക്കെ, ഡ്രോ ത്രീ സ്ലീപ്പിംഗ് ലൈൻസ്. അപ്പം എന്തായി? ക്യാപിറ്റൽ ലെറ്റർ ഇ. ദെൻ ദിസ് ഇസ് സ്മോൾ ലെറ്റർ ഇ. സ്മോൾ ലെറ്റർ ഇ. എങ്ങനെയാണ് സ്മോൾ ലെറ്റർ ഇ എഴുതിയത്? നമ്മുടെ സി എന്ന ആൽഫബറ്റ് എഴുതുന്ന പോലെ തന്നെ അല്ലേ? കർവ് പാറ്റേൺ തന്നെയാണ്. പക്ഷേ ആദ്യം എന്തുണ്ട്? ഒരു ചെറിയ വര വരച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇ എന്ന ആൽഫബറ്റ് എഴുതി പഠിച്ചത്. നോക്കൂ, സ്മോൾ ലെറ്റർ ഇ, സ്മോൾ ലെറ്റർ ഇ, സ്മോൾ ലെറ്റർ ഇ. അപ്പോൾ ടീച്ചർ മക്കൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് ക്യാപിറ്റൽ ലെറ്റർ ഇയും സ്മോൾ ലെറ്റർ ഇയും എഴുതുക എന്നുള്ളത്. മനസ്സിലായോ? ഓക്കെ, എങ്ങനെയാണ് ടീച്ചർ നിങ്ങൾക്ക് എഴുതാനുള്ള എളുപ്പത്തിനാണ് ഇങ്ങനെ ഒരു വര ഇട്ടിട്ട് എഴുതി കാണിച്ചു തന്നത്. എങ്ങനെയാണ് ക്യാപിറ്റൽ ലെറ്റർ ഇ, എങ്ങനെയാണ് സ്മോൾ ലെറ്റർ ഇ എഴുതി? നമുക്ക് ഹൗ ടു റൈറ്റ് ദിസ് ആൽഫബറ്റ്സ് ഇൻ ഫോർ ലൈൻ നോക്കാം. ഫോർ ലൈനിൽ എങ്ങനെയാണ് നമ്മൾ ഈ ആൽഫബറ്റ് എഴുതുക? എല്ലാവരും ബോർഡിൽ ശ്രദ്ധിച്ചേ. ടീച്ചറൊരു ഫോർ ലൈൻ വരച്ചിട്ടുണ്ട്, എല്ലാം ശ്രദ്ധിക്കണേ. ഫസ്റ്റ് ത്രീ ലൈൻസ് ആണ്. വി യൂസ് ഫസ്റ്റ് ത്രീ ലൈൻസ് ടു ഡ്രോ ക്യാപിറ്റൽ ലെറ്റർ ഇ. ടീച്ചർ സ്റ്റാൻഡിംഗ് ലൈൻ വരച്ചു, മൂന്ന് സ്ലീപ്പിംഗ് ലൈനും കൂടെ വരച്ചപ്പോൾ എന്തായി? Capital letter E. Then we use these two lines to write small letter E. Okay? ഈ മിഡിലിൽ കാണുന്ന ടു ലൈൻസ് ആണ് നമ്മൾ എന്തിനു യൂസ് ചെയ്തത്? സ്മോൾ ലെറ്റർ ഇ എഴുതാൻ വേണ്ടിയിട്ട്. എങ്ങനെയാണ് എഴുതിയത്?
First three lines we use capital letter E. Okay, then small letter E. എങ്ങനെയാണ് ഈ മിഡിലിൽ കാണുന്ന ടു ലൈൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് എഴുതി? സ്മോൾ ലെറ്റർ ഇ. ലിസൺ, ഡ്രോ എ സ്റ്റാൻഡിംഗ് ലൈൻ ആൻഡ് ഡ്രോ ത്രീ സ്ലീപ്പിംഗ് ലൈൻസ്. ദാറ്റ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ ഇ. ദിസ് ഈസ് സ്മോൾ ലെറ്റർ ഇ. അപ്പം നമ്മൾ എന്തൊക്കെ എഴുതി പഠിച്ചു? ക്യാപിറ്റൽ ലെറ്റർ ഇ and small letter E. Listen here. This is capital letter E. And this is small letter E. Listen once more. This is capital letter E. This is small letter E. Listen once more. This is capital letter E. And this is small letter E. Did you follow me? മനസ്സിലായോ? എങ്ങനെയാണ് capital letter E യും small letter E യും എഴുതുക എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായോ? Okay, shall we draw a picture with this alphabet? ഒരു ചെറിയ ചിത്രം വരച്ചാലോ? ഇഷ്ടമാണോ? ഓക്കെ, ടീച്ചർ ഒന്ന് ശ്രമിച്ചോട്ടെ. ഏതാണ് ആൽഫബറ്റ്? ഇ. ടീച്ചർ അതിനെ യോജിപ്പിച്ചു. ആ ഒരു ഹെഡൊക്കെ കൊടുത്തു അല്ലേ. ഇത്രേ ചെയ്യുന്നുള്ളൂ. വാട്ട് ഇസ് ദിസ്? കണ്ടിട്ടുണ്ടോ ഈ പിക്ചർ? ആ പോസ്റ്റ് ബോക്സ് ആണല്ലേ. ഇപ്പോഴല്ലേ നമുക്ക് ഫോണും കമ്പ്യൂട്ടറും അതേപോലെ ഇൻ്റർനെറ്റൊക്കെ വന്നു തുടങ്ങിയത്. അതിന് മുന്നേ എങ്ങനെയായിരുന്നു? നമ്മൾ കത്തുകളായിരുന്നു അയച്ചിരുന്നത്. അതിന് വേണ്ടിയിട്ടായിരുന്നു എന്ത് ഉപയോഗിച്ചിരുന്നത്? പോസ്റ്റ് ബോക്സ്. അതാണിത്. അപ്പം നമ്മൾ ഇ എന്ന ആൽഫബറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു പോസ്റ്റ് ബോക്സ് ഉണ്ടാക്കിയത്? വളരെ സിമ്പിളാണല്ലേ. ഓക്കെ, ടീച്ചർ മക്കളെല്ലാം ഇതൊന്ന് ശ്രമിച്ചു നോക്കൂ. ഇങ്ങനെ ഇ എന്ന ആൽഫബറ്റ് എഴുതുക, അതിനുശേഷം ഒരു പോസ്റ്റ് ബോക്ക് വരയ്ക്കാൻ നോക്കുക. അപ്പോൾ ഇ എന്ന ആൽഫബറ്റ് എല്ലാവരും എഴുതി പഠിക്കണം. ഓക്കെ, ഓൾ ഓഫ് യു ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്, പേജ് നമ്പർ 23. ഹിയർ യു വാണ്ട് ടു റൈറ്റ് ക്യാപിറ്റൽ ലെറ്റർ ഇ ആൻഡ് സ്മോൾ ലെറ്റർ ഇ. ഓക്കെ, ക്യാപിറ്റൽ ലെറ്റർ ഇ ആൻഡ് സ്മോൾ ലെറ്റർ ഇ. എങ്ങനെയാണ്? ട്രേസ് ആൻഡ് റൈറ്റ് ആണ്. അതിൻ്റെ മുകളിൽ കൂടെയാണ് മക്കൾ എഴുതേണ്ടത്. എല്ലാവർക്കും എഴുതാൻ പറ്റുമല്ലോ. ഓക്കെ, ദെൻ യു വാണ്ട് ടു റൈറ്റ് ഹിയർ ക്യാപിറ്റൽ ലെറ്റർ ഇ ആൻഡ് സ്മോൾ ലെറ്റർ ഇ. ഒരേ ബോക്സിലാണ് എന്ത് ചെയ്യേണ്ടത്? ക്യാപിറ്റൽ ലെറ്റർ ഇയും സ്മോൾ ലെറ്റർ ഇയും എഴുതേണ്ടത്. മനസ്സിലായല്ലോ? ട്രേസ് ആൻഡ് റൈറ്റ്, ദെൻ യു വാണ്ട് ടു റൈറ്റ് ഹിയർ ക്യാപിറ്റൽ ലെറ്റർ ഇ ആൻഡ് സ്മോൾ ലെറ്റർ ഇ. അപ്പോൾ ടീച്ചർ എന്താണ് കാണിച്ചു തന്നത്? ഫോർ ലൈനിൽ എങ്ങനെ നമുക്ക് എഴുതാം എന്നിട്ട് ടീച്ചർ ബോർഡിൽ കാണിച്ചു തന്നു. അതുപോലെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്തും എല്ലാവരും ചെയ്യുമല്ലോ. ഓക്കെ, ദെൻ ഹിയർ ഇസ് എ പിക്ചർ. ക്യാൻ യു റൈഡ് ഓൺ എൻ എലിഫൻറ്റ്? ക്യാൻ യു റൈഡ് ഓൺ എൻ എലിഫൻറ്റ്? ആരെങ്കിലും എലിഫൻറ്റിൻ്റെ മേലെ കയറി യാത്ര ചെയ്തിട്ടുണ്ടോ? അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും അല്ലേ. കുഞ്ഞു മക്കളായതുകൊണ്ട് ടീച്ചർ കരുതുന്നു നിങ്ങളൊന്നും യാത്ര ചെയ്യാൻ സാധ്യതയില്ല. എന്നാൽ നമ്മൾ റൈഡ്സിനായിട്ട് എന്ത് കാണാം? ആ എലിഫൻറ്റിൻ്റെ മേലെയൊക്കെ എല്ലാവരും പോകുന്നത് കണ്ടിട്ടുണ്ടോ? ഓക്കെ, അപ്പോൾ അതുപോലെ മറ്റ് ഏത് എനിമലിനെയാണ് നമ്മൾ റൈഡ്സിന് യൂസ് ചെയ്യുന്നത്? ആർക്കെങ്കിലും അറിയാവോ? ഇതേപോലെ ഇങ്ങനെ സവാരിക്കായിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ അതാണ്. വിച്ച് അതർ അനിമൽസ് ക്യാൻ യു ടേക്ക് എ റൈഡ് ഓഫ്? ഏതാണ് നിങ്ങൾ ഏത് മറ്റേതെങ്കിലും അനിമലിൻ്റെ മേലെ കയറിയിരുന്ന് യാത്ര ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? ഉണ്ടല്ലേ. ഏത് അനിമലിൻ്റെ മേലെയാണ്? യെസ്, ഹോഴ്സ്. കുതിരേൻ്റെ മേലെ കയറിയിരുന്ന് യാത്ര ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ആ കുതിര സവാരി കണ്ടിട്ടുണ്ട്. എങ്ങനെയാ പോവാ? ടക് ടക് ടക്ക് എന്ന് പറഞ്ഞ് പോവില്ലേ കുതിര. ഓക്കെ, പിന്നെ എന്തിൻ്റെ മുകളിൽ കണ്ടിട്ടുണ്ട്?
പിന്നെ ക്യാമലിൻ്റെ മുകളിൽ യാത്ര ചെയ്യാം. ഇത് ഒട്ടകം കണ്ടിട്ടില്ലേ, ഒട്ടകത്തിൻ്റെ മേലെ കയറി ഇരുന്നിട്ട് സവാരി, അത് മരുഭൂമിയിലൊക്കെ അങ്ങനെ സവാരി ചെയ്യാൻ പറ്റും. എന്തിന്, ഒട്ടകത്തിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട്. അപ്പോൾ ഇപ്പം നമ്മൾ കണ്ടത് എന്തിൻ്റെ മേലെയാണ്, എലിഫൻറ്റിൻ്റെ മുകളാണ്. അതുപോലെ റൈഡ്സിനായിട്ട് ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ്, ഹോഴ്സിന് ഉപയോഗിക്കാറുണ്ട്, ക്യാമലിന് ഉപയോഗിക്കാറുണ്ട്, ഡോങ്കിൻ്റെ മേലെയൊക്കെ കയറി സാധനങ്ങൾ ചുമക്കാനും ആളുകളെ കുറഞ്ഞ ദൂരം പോകാനൊക്കെ നമ്മൾ എന്തുപയോഗിക്കാറുണ്ട്, കഴുത ഉപയോഗിക്കാറുണ്ട്. എന്താണ് ഡോങ്കി. അങ്ങനെ ഒത്തിരി അനിമൽസിന് എന്തിന് യൂസ് ചെയ്യാറുണ്ട്, റൈഡ്സിനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ടീച്ചർ പറഞ്ഞത് എലിഫൻറ്റ്, ഹോഴ്സ്, ക്യാമൽ, പിന്നെയോ ഡോങ്കി. അപ്പോൾ ഇതിനൊക്കെ എന്താണ് സവാരിക്ക്, റൈഡ് പറയുന്നത് എന്താണ്, സവാരിക്കായിട്ട് ഉപയോഗിക്കാറുണ്ട്. മറ്റേ സൂവിലൊക്കെ പോയി കഴിയുമ്പോൾ കുതിരയുടെ കുതിരയൊക്കെ ഇങ്ങനെ പോകുന്നതാണെങ്കിൽ അങ്ങനെ റൈഡ്സിനായിട്ടൊരു പ്രത്യേക ഏരിയ ഒക്കെ ഉണ്ടാകും ചില സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ പ്രത്യേക ഷോകളൊക്കെ നടക്കുന്ന സമയത്ത് എന്തുണ്ടാവും, ആ കുട്ടികൾക്ക് കുതിരേൻ്റെ മുകളിൽ കയറി യാത്ര ചെയ്യാൻ പറ്റുന്നൊരു സമയം. അപ്പോൾ ഇനി മുന്നോട്ടുള്ളൊരു സമയത്ത് അങ്ങനെയൊക്കെ വരും, കുഞ്ഞു മക്കൾക്കും അങ്ങനെയൊക്കെ കയറാം, ആനേൻ്റെ മേലെ കുതിരേൻ്റെ മേലെ ഒക്കെ കയറിയിട്ട് നമുക്ക് യാത്ര ചെയ്യാം. അപ്പോൾ ഇതിനെക്കുറിച്ച് മക്കളൊന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. അപ്പോൾ ടീച്ചർ പറഞ്ഞു തന്നു എലിഫൻറ്റിൻ്റെ പോലെ എന്തിൻ്റെ മേലെയൊക്കെ യാത്ര ചെയ്യാം, ഹോഴ്സ്, ക്യാമൽ, ഡോങ്കി, ഇതിൻ്റെ മേലൊക്കെ യാത്ര ചെയ്യുന്നുണ്ട്, റൈഡ്സിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടീച്ചർ മക്കൾ ഈ എന്ന ആൽഫബറ്റ് എഴുതുക, ഇതൊക്കെ ഒന്ന് റിവിഷൻ നടത്തുക, ഇത് ഓർത്ത് വെക്കുക എല്ലാവരും. ഓക്കെ, അപ്പം അപ്പോഴേക്കും ഈ എന്ന ആൽഫബറ്റ് എല്ലാവർക്കും മനസ്സിലായല്ലോ എങ്ങനെയാണ് എഴുതുക എന്നുള്ളത്. ഓക്കെ, അപ്പോഴേക്കും അടുത്തൊരു ആൽഫബറ്റുമായിട്ട് ടീച്ചർ എത്തും. അതുവരെ ഈ ആൽഫബറ്റ് കറക്റ്റായിട്ട് എഴുതി പഠിക്കുക, ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച വേർഡ്സും ഓർത്ത് വെക്കുക. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ.